നിങ്ങളെല്ലാവരെയും വിശ്വാസ പരിശീലന ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഉപപാഠ പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാന ക്ലാസ്സുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിമോചിതയാകുന്ന മാർത്തോമ നസ്രാണി സഭ എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൻ്റെ പേര്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ക്ലാസ് തുടങ്ങാം. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം, കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ കൂട്ടായ്മയെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കഴിഞ്ഞ 5 ആഴ്ചകളിലായി മാർത്തോമ നസ്രാണി സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ചും ജീവിത രീതിയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചെല്ലാം ഞങ്ങൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയായിരുന്നു. ഈശോയെ ഞങ്ങൾ തിരിച്ചറിയുകയാണ്, ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയാണ് ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ കടന്നുപോയത്. എന്നിട്ടും വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് വിശ്വാസം കൈവിടാതെ അവർ ജീവിച്ചു. ഈശോയെ, ഈ ക്ലാസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കും എൻ്റെ സഭയെ കൂടുതൽ സ്നേഹിക്കുവാനും വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉപപാഠ പുസ്തകത്തിലെ 5-ാമത്തെ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ കടന്നുപോയ സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞു, മാർത്തോമ നസ്രാണി സഭ ലത്തീൻ മിഷണറിമാരുടെ അധികാരത്തിൻ്റെ കീഴിലായിരുന്നു. ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയാണ് ഈ മാർത്തോമ നസ്രാണി വിശ്വാസികൾ മുന്നോട്ടേക്ക് കടന്നുപോയത്. കഴിഞ്ഞ 300 വർഷക്കാലം ലത്തീൻ ആധിപത്യത്തിന് കീഴിലായിരുന്ന മാർത്തോമ നസ്രാണി വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ നടക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കോട്ടയം തൃശ്ശൂർ വികാരിയാത്തുകളുടെ സ്ഥാപനമാണ്. നമുക്കറിയാം, ലയോ 13-ാമൻ മാർപ്പാപ്പ 1887 മെയ് 20 കോത് യാംപ്രിതാം എന്ന തിരുവഴുത്തിലൂടെയാണ് കോട്ടയം തൃശ്ശൂർ വികാരിയാത്തുകൾ സ്ഥാപിക്കുക. ഈ വികാരിയാത്തുകൾ എന്ന് പറയുന്നത് രൂപത സ്ഥാപിക്കുന്നതിന് മുൻപായിട്ടുള്ള ഒരു ഒരുക്കമാണ് ഈ വികാരിയാത്തുകൾ. അതായത്, സുറിയാനിക്കാരെ ലത്തീൻ റീത്തിൽ നിന്നും തികച്ചും മാറ്റി നിർത്തിക്കൊണ്ട് സുറിയാനിക്കാർക്ക് അവരുടെ മാത്രമുള്ള ഒരു വിശ്വാസ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഇത്തരത്തിലുള്ള വികാരിയാത്തുകളുടെ സ്ഥാപനത്തിലൂടെ നടന്നത്. അങ്ങനെ തൃശ്ശൂർ വികാരി അപ്പസ്തോലികയായി അഡോൾഫ് മെഡലിക്കോട്ട് പിതാവും കോട്ടയം വികാരി അപ്പസ്തോലികയായി ചാൾസ് ലെവീനി പിതാവും സ്ഥാനമേൽക്കുകയാണ്. പക്ഷേ പുതുതായി ഉണ്ടാക്കിയ ഈ വികാരിയാത്തുകളുടെ ഭരണം നടത്തിയിരുന്നത് ലത്തീൻ മെത്രന്മാരായിരുന്നതുകൊണ്ട് സുറിയാണി വിശ്വാസികൾക്ക് ഒത്തിരിയേറെ വിഷമസ്ഥിതി അവർക്കുണ്ടായി. അവരുടെ ഏക ആഗ്രഹം എന്ന് പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കണ്ടെത്തിയതാണ്, അവർക്ക് അവരുടേതായി തന്നെ നാട്ടു മെത്രാന്മാരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് മാർപ്പാപ്പയോട്, അധികാരികളോട് അവർ ആവശ്യപ്പെടുന്നു. അങ്ങനെ സുറിയാനിക്കാരായ വികാരി ജനറൽമാരെ പിന്നീട് ഈ വികാരിയാത്തുകളിൽ സ്ഥാപിക്കുകയാണ്. അങ്ങനെ കോട്ടയം വികാരി ജനറലായി നിതിയേരിക്കൽ മാണിക്കത്തനാരെയും തൃശ്ശൂർ വികാരി ജനറലായി ജോർജ് മാമ്പിള്ളിയെയും നിയമിക്കുകയാണ്. നമുക്കറിയാം, പിന്നീട് ചരിത്രത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് കോട്ടയം വികാരിയത്തിൻ്റെ സ്ഥാപനം നടക്കുന്നു. അതായത്, സുറിയാനി കത്തോലിക്കർക്ക് വേണ്ടി ചാൾസ് ലെവീനി മെത്രാനി ലഭിച്ചതുകൊണ്ട് അവർ ഒരിക്കലും തൃപ്തരായിരുന്നില്ല. പക്ഷേ ഈ കോട്ടയം ആസ്ഥാനമാക്കാനായിട്ട് ചാൾസ് ലെവീനി മെത്രാനി താല്പര്യപ്പെട്ടുമില്ല. അതിന് ചില കാരണങ്ങളെന്ന് പറയുന്നത്, കോട്ടയത്ത് ഭൂരിഭാഗമുള്ളവർ തെക്കും ഭാഗക്കാരായിരുന്നു. അതായത്, നമുക്കറിയാം, ഈ തെക്കും ഭാഗക്കാർ എന്ന് പറയുന്നത് ജ്ഞാനായ വിശ്വാസികൾ, ഇപ്പോഴത്തെ കോട്ടയം അതിരൂപതയിൽപ്പെട്ട ആൾക്കാരാണ് തെക്കും ഭാഗക്കാർ. ജ്ഞായിത്വമ്മൻ്റെ പിൻതലമുറക്കാരെന്നാണ് അവരറിയപ്പെടുക. ഈ കോട്ടയത്ത് പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഈ ജ്ഞാനായ വിശ്വാസികൾ അല്ലെങ്കിൽ തെക്കും ഭാഗക്കാർ ഉള്ളതുകൊണ്ടും അതോടൊപ്പം തന്നെ അകത്തൊലിക്കരുടെ എണ്ണം കൂടുതലായിട്ടും കോട്ടയത്തുള്ളതുകൊണ്ടും ചാൾസ് ലെവീനി മെത്രാൻ തീരുമാനിക്കുകയാണ് കോട്ടയം വികാരിയത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കോട്ടയത്ത് ഒരിക്കലും സ്ഥാപിക്കപ്പെടാൻ പാടില്ല എന്ന് ഈ ചാൾസ് ലെവീനി മെത്രാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ അദ്ദേഹം കണ്ടെത്തിയ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കോട്ടയം വികാരിയത്ത് സ്ഥാപിക്കുക. അതിന് കാരണം, ചങ്ങനാശ്ശേരിയിൽ 500-ൽ പരം കുടുംബങ്ങൾ, കത്തോലിക്ക കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 8500-ൽ പരം കത്തോലിക്ക കുടുംബങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ കോട്ടയത്ത് യാക്കോബായക്കാരുമായുള്ള ബന്ധത്തിലൂടെ ചില അസ്വാഭാവികമായ പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കോട്ടയം ഒരിക്കൽ പോലും കോട്ടയം വികാരിയത്തിൻ്റെ ആസ്ഥാനമായിട്ട് മാറാൻ പാടില്ല എന്ന് ചാൾസ് ലെവീനി മെത്രാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ചങ്ങനാശ്ശേരി സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങളുടെ സഹകരണം,
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കോട്ടയം വികാരിയത്ത് സ്ഥാപിക്കുകയാണ്. അങ്ങനെ 1890 സെപ്റ്റംബർ മാസം 16-ാം തീയതി മാർപ്പാപ്പ ഇതിന് പൂർണ്ണമായ അംഗീകാരം നൽകുകയാണ്. നമുക്കറിയാം ഈ മാർത്തോമ നസ്രാണികളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം മെത്രാന്മാരെ അവർക്ക് ലഭിക്കണം. അതിനുവേണ്ടി അവർ ഒത്തിരിയേറെ പരിശ്രമിക്കുന്നു. അതിനുള്ള അപേക്ഷകൾ റോമിലേക്ക് അവർ ദിനം പ്രതി അയച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 1896 ലയോ 13-ാമൻ മാർപ്പാപ്പ ചങ്ങനാശ്ശേരിക്കും എറണാകുളത്തിനും തൃശ്ശൂർ രൂപതകൾക്കുമായി വികാരിയത്തുകൾക്കുമായി 3 തദ്ദേശീയ മെത്രാന്മാരെ നിയമിക്കുകയാണ്. എറണാകുളം രൂപതയുടെ തദ്ദേശീയ മെത്രാനായി മാർ ലൂയിസ് പഴയപറമ്പിലും തൃശ്ശൂർ രൂപതയുടെ മെത്രാനായി മാർ ജോൺ മേനാച്ചേരിയും ചങ്ങനാശ്ശേരി രൂപതയുടെ മെത്രാനായി മാർ മാത്യു മാക്കിലും നിയമിതനാകുകയാണ്. അങ്ങനെ സുറിയാനിക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു സന്തോഷകരമായിട്ടുള്ള സുദിനമായിരുന്നു. കാരണം അവർക്ക് തദ്ദേശീയരായിട്ടുള്ള മെത്രാന്മാരെ ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം 1911 ഈ തെക്കു ഭാഗക്കാർ കൂടുതലായിട്ട് കോട്ടയത്ത് വസിക്കുന്നത് കൊണ്ട് ഒരു കോട്ടയം രൂപതയ്ക്ക് മാർപ്പാപ്പ അംഗീകാരം കൊടുക്കുകയാണ്. അങ്ങനെ ഈ കോട്ടയം പ്രദേശത്തുള്ള തെക്കും ഭാഗക്കാർക്ക് വേണ്ടി കോട്ടയം വികാരി അപ്പസ്തോലിക്കയായി മാർ മാത്യു മാക്കിലിനെ നിയോഗിക്കപ്പെടുകയും അങ്ങനെ ചങ്ങനാശ്ശേരിയുടെ മെത്രാനായി മാർ തോമസ് കുര്യാളശ്ശേരിനെ നിയമിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ കോട്ടയം തെക്കും ഭാഗക്കാർക്ക് വേണ്ടി ഒരു പുതിയ വികാരിയത്തും കൂടി സ്ഥാപിക്കുകയാണ്. നമുക്കറിയാം പിന്നീട് ചരിത്രത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് സീറോ മലബാർ ഹൈറാർക്കിക്ക് രൂപം കൊടുക്കുകയാണ്. അതായത് 1923 ഡിസംബർ മാസം 21-ാം തീയതി ഹ്യൂമാനി പൊന്തിഫിച്ചസ് എന്ന തിരുവെഴുത്തിലൂടെയാണ് 11-ാം പിയൂസ് മാർപ്പാപ്പ സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിക്കുക. ഈ കാലഘട്ടത്തിൽ എറണാകുളം രൂപതയെ അതിരൂപതയായിട്ട് ഉയർത്തുന്നു. ചങ്ങനാശ്ശേരി, തൃശ്ശൂർ, കോട്ടയം എന്നിവ എറണാകുളം അതിരൂപതയുടെ സാമന്ത രൂപതയുമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ ഹൈറാർക്കിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടന്നത് മാർപ്പാപ്പയുടെ പ്രതിനിധിയായി കടന്നു വന്ന ആർച്ച് ബിഷപ്പ് ലെപ്പിസിയാണ് ഇപ്രകാരം ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നീട് 1950 ചങ്ങനാശ്ശേരി അതിരൂപത വിഭജിച്ചുകൊണ്ട് പാല രൂപതയ്ക്ക് നിയമനം ലഭിക്കുകയാണ്. പിന്നീട് സീറോ മലബാർ സഭയെ സംബന്ധിച്ച് വളർച്ചയുടെ പാതയിലൂടെയാണ് ഈ സീറോ മലബാർ സഭ കടന്നുപോയത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും ആദ്യത്തെ കാലഘട്ടത്തിൽ സീറോ മലബാർ സഭയ്ക്ക് ആകെ 5 രൂപതകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് 1953 ഡിസംബർ മാസം പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അധ്യക്ഷനും പൗരസ്ത്യ സഭാതലവനുമായിട്ടുള്ള കർദിനാൾ ടിസറൻ്റെ തിരുമേനി ഭാരതം സന്ദർശിക്കുക. ഈ കാലഘട്ടത്തിൽ ഈ ടിസറൻ്റെ തിരുമേനി പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ കൺസൾട്ടറായി നിയമിച്ചത് ഭാരതത്തിലെ പൗരസ്ത്യ സഭകളുടെ പ്രധാനപ്പെട്ട പണ്ഡിതനായ ഡോക്ടർ പ്ലാസിഡ് ജെ പൊടിപ്പാറ എന്ന് പറയുന്ന വൈദികനെയായിരുന്നു. 1899 മുതൽ 1985 കാലഘട്ടമായിരുന്നു അദ്ദേഹം ഈ ലോകത്തിൽ ജീവിച്ചത്. ഈ പ്ലാസിഡ് പൊടിപ്പാറയച്ചനാണ് അച്ഛൻ്റെ എഴുത്തുകളിലൂടെ അച്ഛൻ്റെ ലേഖനങ്ങളിലൂടെയാണ് ലോകം മുഴുവൻ സീറോ മലബാർ സഭയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. അച്ഛൻ സീറോ മലബാർ സഭയുടെ നവോത്ഥാനത്തിന് വേണ്ടി പരിശ്രമിച്ച ഏറ്റവും വലിയ തീക്ഷ്ണമതിയായിട്ടുള്ള ഒരു സീറോ മലബാർ വിശ്വാസിയായിരുന്നു എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിനുശേഷം ഈ പ്ലാസിഡ് പൊടിപ്പാറ അച്ഛൻ്റെ സാന്നിധ്യത്തിലൂടെ പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അധ്യക്ഷനും തലവനുമായ ടിസറിൻ്റെ തിരുമേനിയുടെ പരിശ്രമത്തിലൂടെയാണ് പിന്നീട് തലശ്ശേരി അതിരൂപത സ്ഥാപിതമാകുക. നമുക്കറിയാം 1923 സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിതമായെങ്കിലും തെക്ക് പമ്പയ്ക്കും വടക്ക് ഭാരതപ്പുഴയ്ക്കും പുറത്തുള്ള മാർത്തോമ നസ്രാണികൾക്ക് തങ്ങളുടെ സഭാ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു ദുസ്ഥിതി കടന്നു വരികയാണ്. അങ്ങനെ ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് 1953 മലബാറിലെ കുടിയേറ്റക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് മാർത്തോമ നസ്രാണികൾക്ക് വേണ്ടി തലശ്ശേരി രൂപത സ്ഥാപിക്കപ്പെടുക. നമുക്കറിയാം തലശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാനായി അജപാലനായിട്ട് മാർ സെബാസ്റ്റ്യൻ വള്ളുപ്പള്ളി പിതാവ് നിയമിതനാവുകയാണ്. പിന്നീട് സീറോ മലബാർ സഭയെ സംബന്ധിച്ച് 1955 ഏപ്രിൽ മാസം 25-ാം തീയതി 12-ാം പിയൂസ് മാർപ്പാപ്പ 4 ഡിക്രികൾ പുറപ്പെടുവിക്കുകയാണ്. ഈ 4 ഡിക്രിയിലൂടെ 4 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് സംഭവിച്ചത്. ഒന്നാമതായിട്ട് തലശ്ശേരി രൂപത വികസിപ്പിക്കുകയാണ്.
മൈസൂർ മംഗലാപുരം എന്നീ രൂപ എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി തലശ്ശേരി രൂപത വിസ്തൃതമാക്കുന്നു. രണ്ടാമതായിട്ട് തൃശ്ശൂർ രൂപത എന്ന് പറയുന്നത് അതിന്റെ അതിർത്തി പ്രദേശങ്ങൾ കോയമ്പത്തൂർ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി അത് വിപുലമാക്കുന്നു. മൂന്നാമതായിട്ട് ചങ്ങനാശ്ശേരി കൊല്ലം തിരുവനന്തപുരം കോട്ടയം ഉൾപ്പെടുത്തി പ്രത്യേകിച്ച് കന്യാകുമാരി ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ചങ്ങനാശ്ശേരി രൂപത വികസിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനം കോട്ടയം അതിരൂപതയുടെ മെത്രാന് പ്രത്യേകിച്ച് കോട്ടയം രൂപതയുടെ മെത്രാന് തെക്കും ഭാഗക്കാരുടെ മെത്രാന് സീറോ മലബാർ സഭയുടെ പരിധിക്കുള്ളിലുള്ള എല്ലാ കോട്ടയം അതിരൂപതയുടെ അംഗങ്ങളുടെയും സംരക്ഷണ ചുമതല ആ മെത്രാന് ലഭിക്കുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ട നാല് ഡിഗ്രികളുടെ നാല് പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ. അതിനുശേഷം പിന്നീട് ഉത്തരേറെ രൂപതകൾ ഈ സീറോ മലബാർ സഭയിൽ സ്ഥാപിക്കപ്പെടുന്നു. ഒന്നാമതായിട്ട് 1973 മാർച്ച് മാസം 1-ാം തീയതി മാനന്തവാടി രൂപത സ്ഥാപിക്കപ്പെടുന്നു. 1974 ജൂൺ മാസം 27 പാലക്കാട് രൂപത സ്ഥാപിക്കപ്പെടുന്നു. 1977 ഫെബ്രുവരി മാസം 26-ാം തീയതി കാഞ്ഞിരപ്പള്ളി രൂപതയും 1986 താമരശ്ശേരി രൂപതയും 2002 ഇടുക്കി രൂപതയും സ്ഥാപിക്കപ്പെടുകയാണ്. ഇങ്ങനെ സീറോ മലബാർ സഭ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. ഈ കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ച് 1992 സീറോ മലബാർ സഭയ്ക്ക് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവി നൽകാനായിട്ട് തീരുമാനിക്കുക. 1992 ഡിസംബർ മാസം 16-ാം തീയതി ജോംബോൾ രണ്ടാമൻ മാർപ്പാപ്പ സീറോ മലബാർ സഭയെ മേജർ ആർച്ച് ബിഷപ്പ് തലവനായിട്ടുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായിട്ട് ഈ സഭയെ പ്രഖ്യാപിക്കുകയാണ്. അതായത് സീറോ മലബാർ സഭയുടെ എല്ലാ ഉത്തരവാദിത്വവും ഈ മേജർ ആർച്ച് ബിഷപ്പിന് പിന്നീട് നൽകപ്പെടുകയാണ്. ഏറ്റവും ആദ്യമേ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപത അംഗമായിരുന്ന മാർ ആൻ്റണി പടിയേറിയായിരുന്നു സീറോ മലബാർ സഭയുടെ ഏറ്റവും ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പ്. തുടർന്ന് 1996 മാർ ആൻ്റണി പടിയേറ അനാരോഗ്യം മൂലം പദവിയിൽ നിന്നും വിരമിച്ച സമയത്ത് തുടർന്ന് ഭരിക്കാനായിട്ട് മാർ വർക്കി വിദ്യത്തിൽ പിതാവിനെ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിക്കുന്നു. അങ്ങനെ 1998 ഡിസംബർ മാസം വർക്കി വിദ്യത്തിൽ പിതാവിനെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് നിയമിക്കുകയാണ്. തുടർന്ന് 2011 ഏപ്രിൽ മാസം 1-ാം തീയതി കർദിനാൾ മാർ വർക്കി വിദ്യത്തിൽ ദിവംഗതനായ സമയത്ത് മെയ് മാസം 24 കൂടിയ സീറോ മലബാർ സിനഡ് മാർ ജോർജ് ആലഞ്ചേരിയെ സഭയുടെ തലവനും പിതാവുമായിട്ട് കണ്ടെത്തുകയാണ്. പിന്നീട് 2012 ഫെബ്രുവരി മാസം 18-ാം തീയതി മാർ ജോർജ് ആലഞ്ചേരിയെ കർദിനാളായിട്ട് മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയാണ്. ഇതൊക്കെയായിരുന്നു സീറോ മലബാർ സഭയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ. നമുക്കറിയാം ഈ സീറോ മലബാർ സഭ കേരളത്തിൽ മാത്രമുള്ള ഒരു സഭയല്ല, ഇത് കേരളത്തിന് പുറത്തേക്ക് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണ്. കേരളത്തിന് പുറത്തേക്ക് ഈ സീറോ മലബാർ സഭയ്ക്ക് അജപാലന അധികാരം ഉണ്ടായിരുന്നില്ല, പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിന് പുറത്ത് അധിവസിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഈ കേരളത്തിന് പുറത്തുള്ള സഭാ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി അവർക്ക് അവരുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി പുതിയ രൂപതകൾ സ്ഥാപിക്കുകയാണ്. അങ്ങനെയാണ് 1988 കല്യാൺ രൂപത സ്ഥാപിക്കുക. ബോംബെയിലെ പൂന നാസിക് എന്നീ ലത്തീൻ രൂപതകളിലുള്ള സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയാണ് 1988 ഏപ്രിൽ മാസം 30 കല്യാൺ രൂപത സ്ഥാപിക്കുക. നമുക്കറിയാം സീറോ മലബാർ സഭയെ സംബന്ധിച്ച് ഒത്തിരിയേറെ വൈദികരും ഒത്തിരി സിസ്റ്റേഴ്സും ഈ സീറോ മലബാർ സഭയിലെ അംഗങ്ങളായിട്ടുണ്ട്. ഈ സീറോ മലബാർ സഭയിൽ ദേവവിളികൾ കൂടുതലുള്ളതുകൊണ്ട് മറ്റ് ലത്തീൻ രൂപതകളിൽ ഈ സീറോ മലബാർ വൈദികരും സന്യാസിനികളും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ലത്തീൻ രൂപതയിലുള്ള വൈദികരെക്കുറിച്ചും സന്യസ്തരെക്കുറിച്ചും പ്രത്യേകിച്ച് സീറോ മലബാർ വിശ്വാസികളായിട്ടുള്ള വൈദികർക്കും സന്യസ്തർക്കും അവരുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ പ്രത്യേകിച്ച് സീറോ മലബാർ രീതിയിലുള്ള വിശ്വാസം കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുള്ളതുകൊണ്ട് ലോകത്തിലെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും പല മിഷൻ പ്രദേശങ്ങളിലും സീറോ മലബാർ രൂപത സ്ഥാപിക്കപ്പെടുകയാണ്. അങ്ങനെ ഏറ്റവും ആദ്യമേ സ്ഥാപിച്ച മിഷൻ രൂപത എന്ന് പറയുന്നത് ചാന്ത മിഷനാണ്. ജോൺ 23-ാമൻ മാർപ്പാപ്പയാണ് ഈ ചാന്ത മിഷൻ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള കൽപ്പന പുറപ്പെടുവിച്ചത്. അതിനുശേഷം 1977 ഫെബ്രുവരി മാസം 26 ചാന്ത ഉജ്ജയിൻ സാത്ന സാഗർ ജഗദൽപൂർ ബിജ്നോർ രാജ്കോട്ട് ഗോരഖ്പൂർ എന്നീ മിഷൻ രൂപതകളും എന്നീ മിഷൻ കേന്ദ്രങ്ങളും രൂപതകളായിട്ട് മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയാണ്. പിന്നീട്
കന്യാകുമാരി മിഷനെ തക്കല രൂപതയായിട്ട് ഉയർത്തുന്നു. പിന്നീട് 1999 മെയ് മാസം 28-ാം തീയതി ബെൽത്തങ്ങാടി മിഷനെ ബെൽത്തങ്ങാടി രൂപതയായിട്ട് പ്രഖ്യാപിക്കുന്നു. 1999 ജൂലൈ മാസം 16-ാം തീയതി അദിലാബാദ് മിഷനെ അദിലാബാദ് രൂപതയായിട്ട് പ്രഖ്യാപിക്കുന്നു. തുടർന്ന് 2010 ജനുവരി മാസം 10-ാം തീയതി ഭദ്രാവതി, മാണ്ഡ്യ, രാമനാഥപുരം എന്നീ മിഷൻ പ്രദേശങ്ങളെ രൂപതാ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്. ഇതൊക്കെയായിരുന്നു സീറോ മലബാർ സഭയിലെ പ്രധാനപ്പെട്ട മിഷൻ പ്രദേശങ്ങൾ. നമുക്കറിയാം ഭാരതത്തിന് വെളിയിലും ഈ സീറോ മലബാർ സഭ വളർന്നു വരുന്നുണ്ട്. ഭാരതത്തിന് വെളിയിൽ രൂപപ്പെട്ട, ഭാരതത്തിന് പുറത്ത് രൂപപ്പെട്ട, പ്രത്യേകിച്ച് അമേരിക്കയിലെ സീറോ മലബാർ കുടിയാറ്റക്കാർക്ക് വേണ്ടി രൂപപ്പെട്ട ഏറ്റവും ആദ്യത്തെ രൂപതയാണ് ചിക്കാഗോ രൂപത. 2001 ചിക്കാഗോ രൂപത സ്ഥാപിതമാകുക. 2014 ജനുവരി മാസം 11 ഫ്രാൻസിസ് മാർപ്പാപ്പ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ അധിവസിക്കുന്ന സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടി മെൽബൺ രൂപതയും സ്ഥാപിക്കുന്നു. അതോടൊപ്പം തന്നെ 2016 ഇംഗ്ലണ്ടിലെ കുടിയേറ്റക്കാർക്ക് വേണ്ടി ഗ്രേറ്റ് ബ്രിട്ടനിലെ പ്രസ്റ്റൺ രൂപത സ്ഥാപിക്കുന്നു. 2016 കാനഡയിലെ വിശ്വാസികൾക്ക് വേണ്ടി മിസിസാഗ കേന്ദ്രമാക്കി കാനഡ എന്ന് പറയുന്ന പ്രദേശത്ത് രൂപത സ്ഥാപിക്കുന്നു. അതോടൊപ്പം തന്നെ ന്യൂസിലൻഡിലും യൂറോപ്പിലുമുള്ള കുടിയേറ്റക്കാർക്ക് വേണ്ടി അപ്പസ്തോലിക് വിസിറ്റേറ്ററെ നിയമിക്കുകയാണ്. ഇങ്ങനെയാണ് സീറോ മലബാർ സഭയുടെ വളർച്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് അടുത്തതായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ കാണാം. ആ വീഡിയോയിൽ സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ കാണാൻ വേണ്ടി പരിശ്രമിക്കുക. നമുക്ക് ശ്രദ്ധാപൂർവം ആ വീഡിയോ കാണാം. എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ആർഷഭാരതത്തിന്റെ അന്ധകാരാവൃതമായ ഇടങ്ങളിലേക്ക് സുവിശേഷത്തിന്റെ പ്രകാശം പരത്തി കടന്നുവന്ന പ്രേഷിതവര്യൻ മാർ തോമാസ് ലീഹോയുടെ സുവിശേഷ പ്രഘോഷണ ഫലമായ രൂപം കൊണ്ട നസ്രാണി സമൂഹത്തിന്റെ തുടർച്ചയായ സീറോ മലബാർ സഭ വൈവിധ്യമാർന്ന പൗരസ്ത്യ ക്രിസ്തീയ ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന സഭാകൂട്ടായ്മകളിലൊന്നാണ്. ഭാരതമണ്ണിന്റെ ആത്മീയ പൈതൃകം ഏറ്റുവാങ്ങി ഇന്ന് ലോകത്തിലെ വിവിധ ദേശങ്ങളിൽ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിന്റെ, ധീരതയോടെ ഓരോ ചുവടുവയ്പും നടത്താൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ന് സീറോ മലബാർ സഭ. 1992 ഡിസംബർ 16 സീറോ മലബാർ സഭാ ചരിത്രത്തിൽ തങ്കലിപികളാൽ അടയാളപ്പെടുത്തപ്പെട്ട പൊൻസുദിനം. വിശുദ്ധ ജോൺ പോൾ 2-ാം മാർപ്പാപ്പ സീറോ മലബാർ സഭയെ സ്വയാധികാരമുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തി. സഭയുടെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പായി മാർ ആന്റണി പടിയറയെയും പൊന്തിഫിക്കൽ ഡെലഗേറ്റായി മാർ എബ്രഹാം കാട്ടുമനെയും പരിശുദ്ധ സിംഹാസനം നിയമിച്ചു. 1995 മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസിസ്റ്റന്റായി നിയോഗിക്കപ്പെട്ട അഭിവന്യ ജെയിംസ് പഴയാറ്റിൽ പിതാവിന്റെ സഹായത്തോടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആന്റണി പടിയറ തന്റെ അജപാലന ശുശ്രൂഷ തുടർന്നുവന്നു. 1996 അഭിവന്യ പടിയറ പിതാവ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിക്കപ്പെട്ട അഭിവന്യ മാർ വർക്കി വിദേയത്തിലിനെ 1999 പരിശുദ്ധ സിംഹാസനം മേജർ ആർച്ച് ബിഷപ്പായി ഉയർത്തി. മാർ വർക്കി വിദേയത്തിൽ പിതാവിന്റെ ദേഹവിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി 2011 മെയ് 28-ാം തീയതി സീറോ മലബാർ സിനഡ് അന്ന് തക്കല രൂപതാ അധ്യക്ഷനായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായി തിരഞ്ഞെടുത്തു. തെലങ്കാനയിലെ ശംഷാബാദ് കേന്ദ്രമാക്കിയും തമിഴ്നാട്ടിലെ ഹുസൂർ കേന്ദ്രമാക്കിയും പുതിയ രൂപതകൾ സ്ഥാപിച്ചുകൊണ്ടും തമിഴ്നാട്ടിൽ തന്നെയുള്ള രാമനാഥപുരം തക്കല രൂപതകളുടെ അതിർത്തി വിസ്തൃതമാക്കിക്കൊണ്ടും കൽപ്പന പുറപ്പെടുവിച്ച പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഭാരതത്തിലെ മെത്രാൻമാർക്കായി 2017 ഒക്ടോബർ 9 എഴുതിയ കത്തനുസരിച്ച് ഭാരതം മുഴുവനിലുമുള്ള സീറോ മലബാർ വിശ്വാസികളുടെ അജപാലന ശുശ്രൂഷ നിർവഹിക്കുന്നതിന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെയും സിനഡിനെയും ചുമതലപ്പെടുത്തുകയും അതുവഴിയായി സീറോ മലബാർ സഭ ഇന്ത്യ മുഴുവൻ അജപാലന അധികാരമുള്ള സഭയായി ഉയർത്തപ്പെടുകയും ചെയ്തു. ഇന്ന് സീറോ മലബാർ സഭയുടെ വലിയ മെത്രാപ്പോലിത്തയായ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ ധീരോദാത്തമായ നേതൃത്വത്തിൽ സീറോ മലബാർ സഭ ഉത്തരോത്തരം വളർന്നുകൊണ്ടിരിക്കുന്നു. ഇത് കാക്കനാട് മൗണ്ട് സെന്റ് തോമസ്. സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കേന്ദ്ര കാര്യാലയം അഥവാ സഭയുടെ ഭരണസിരാ കേന്ദ്രം.
സഭയിലെ മെത്രാന്മാരുടെ വിവിധ അജപാലന പ്രവർത്തനങ്ങൾ സഭയുടെ പുതുനന്മയ്ക്കായി ഏകോപിപ്പിക്കുവാനും സഭയിൽ ഐക്യവും കൂട്ടായ്മയും വളർത്തുവാനും മെത്രാന്മാരുടെ സിനഡ് വർഷത്തിൽ രണ്ടു തവണ സമ്മേളിക്കുന്നു. സിനഡിന്റെ അധ്യക്ഷൻ അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പാണ്. ഭരണപരമായ കാര്യങ്ങളിൽ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും നൽകി മേജർ ആർച്ച് ബിഷപ്പിനെ സഹായിക്കുന്നതിനായി മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെട്ട അഞ്ച് മെത്രാന്മാരടങ്ങുന്ന സ്ഥിരം സിനഡ് പ്രവർത്തിക്കുന്നു. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കാര്യാലയത്തിൽ ചാൻസറി, രേഖാലയം എന്നിവ പ്രവർത്തിക്കുന്നു. ഫിനാൻസ് ഓഫീസർ സഭയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. സീറോ മലബാർ സഭയുടെ അധികാര പരിധിക്കുള്ളിലുള്ള എല്ലാ അതിരൂപത രൂപത കോടതികളുടെയും മേൽ അധികാരാവകാശമുള്ള കോടതിയാണ് സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ട്രൈബ്യൂണൽ. സഭയുടെ ആരാധനാക്രമ സംബന്ധമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായും ലിറ്റർജിക്കൽ കമ്മീഷൻ. ആരാധനാക്രമം ജീവിതബന്ധിയായ ആഘോഷമാക്കാൻ നവീകരിച്ച കുർബാനക്രമങ്ങൾ, തിരുക്കർമ്മങ്ങൾ, വിവിധ ആരാധനാക്രമ കാലങ്ങൾക്കനുസൃതമായ പ്രാർത്ഥനകൾ, പുനരുദ്ധരിക്കപ്പെട്ട അനാഫറകൾ, കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകി കാറ്റഗറിസം ഡിപ്പാർട്ട്മെന്റ്, പുതിയ കാലത്തിന്റെ പഠന രീതികൾ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസ പരിശീലനം എളുപ്പമാക്കാൻ നിരവധി സീഡികൾ, പവർ പോയിന്റുകൾ എന്നിവ ഉപയോഗിച്ചുള്ള പഠനമാർഗങ്ങൾ, വിവിധ ഭാഷകളിലുള്ള വേദപാഠ പുസ്തകങ്ങൾ, പ്രതിഭാ സംഗമങ്ങൾ, സെമിനാറുകൾ എന്നിവയെല്ലാം നടത്തിവരുന്നു. സീറോ മലബാർ സഭയുടെ വിവിധ രൂപതകളുടെ മിഷനുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും ഇന്ത്യക്ക് പുറത്ത് പ്രവാസികളായി കഴിയുന്ന വിശ്വാസികളുടെ അജപാലനപരമായ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നതിനും കമ്മീഷൻ ഫോർ ഇവാഞ്ചലൈസേഷൻ ആൻഡ് പാസ്റ്ററൽ കെയർ ഓഫ് മൈഗ്രന്റ്സ് സീറോ മലബാർ സഭയിൽ നിന്നുള്ള ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കമ്മീഷൻ ഫോർ വൊക്കേഷൻസ് സഭയെ സംബന്ധിക്കുന്ന പ്രധാന ദൈവശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും തെറ്റായ പ്രബോധനങ്ങളെ തിരുത്തുവാനുമുള്ള കമ്മീഷൻ ഫോർ ഡോക്ടറി സീറോ മലബാർ വൈദികരുടെയും സന്യസ്തരുടെയും ആത്മീയവും അജപാലനപരവുമായ വളർച്ചയെ ലക്ഷ്യമാക്കി സംഗമങ്ങൾ സംഘടിപ്പിച്ചും പ്രബോധനങ്ങൾ നൽകിയും കമ്മീഷൻ ഫോർ ക്ലർജി ആൻഡ് കമ്മീഷൻ ഫോർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് കോൺസെക്രേറ്റഡ് ലൈഫ് ആൻഡ് സൊസൈറ്റീസ് ഓഫ് അപ്പസ്തോലിക് ലൈഫ് കുടുംബങ്ങൾക്കും അൽമായർക്കും വേണ്ടിയുള്ള കമ്മീഷൻ ഫോർ ഫാമിലി ലേറ്റി ആൻഡ് ലൈഫ് സീറോ മലബാർ സഭയിലെ വിവിധ രൂപതകളിൽ പ്രവർത്തിച്ചു പോന്നിരുന്ന മാതാക്കളുടെ സംഘടനയെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സീറോ മലബാർ മാതൃവേദി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ തലങ്ങളിൽ സീറോ മലബാർ സഭയുടെ അൽമായ ശബ്ദമായ കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് ഫോർ കിങ്ഡം ആൻഡ് പീപ്പിൾ എന്ന ലക്ഷ്യത്തോടെ ദേശീയവും അന്തർദേശീയവുമായ യുവജന സംഗമങ്ങളും ഇതര കർമ്മ പരിപാടികളുമായി യുവജനങ്ങൾക്കായുള്ള കമ്മീഷൻ വിവിധ ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള ബന്ധവും ഐക്യവും വളർത്തുന്നതിനും സഭകൾക്ക് യോജിച്ച് പ്രവർത്തിക്കാനുമുള്ള മേഖലകളെ കണ്ടുപിടിച്ച് ചർച്ച ചെയ്ത് പരിപോഷിപ്പിക്കുന്ന എക്യുമെനിക്കൽ കമ്മീഷൻ സമൂഹവും സഭയുമായുള്ള ബന്ധത്തിൽ സഭയുടെ നിലപാടുകൾ അറിയിക്കുന്ന പബ്ലിക് റിലേഷൻസ് ഓഫീസും പുതുതായി രൂപീകരിക്കപ്പെട്ട മീഡിയ കമ്മീഷനും ഇന്ന് ലോകത്തെവിടെയുമുള്ളവർക്ക് സീറോ മലബാർ സഭാസംബന്ധിയായ പ്രധാന വാർത്തകളും വിവരങ്ങളും അറിയുവാൻ സീറോ മലബാർ ഇന്റർനെറ്റ് മിഷൻ ഒരുക്കിയ മൊബൈൽ ആപ്സ് സീറോ മലബാർ സഭയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുവാനും അധ്യാപകർക്കും കുട്ടികൾക്കുമായുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുവാനുമായി കമ്മിറ്റി ഫോർ ഹയർ എഡ്യൂക്കേഷൻ സീറോ മലബാർ സഭയുടെ തനിമയെയും പാരമ്പര്യത്തെയും പ്രോത്സാഹിപ്പിക്കുവാനായി ലിറ്റർജിക്കൽ റിസർച്ച് സെന്റർ ചരിത്രത്തിന്റെ ശേഷിപ്പുകളുടെ കരുതൽ നിക്ഷേപമായ സെന്റ് തോമസ് ക്രിസ്ത്യൻ മ്യൂസിയം ഇവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള അമൂല്യ വസ്തുക്കളുടെ ഒരു ശേഖരം കാണാം സുറിയാനി ഭാഷ പഠിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി മാർ വാലാഹ് എന്ന പേരിൽ ഒരു സിറേക് അക്കാദമി ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു സോഷ്യൽ മീഡിയ വഴി ഫലപ്രദമായ രീതിയിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്ന സീറോ മലബാർ സഭയുടെ ഇന്റർനെറ്റ് മിഷന്റെ നേതൃത്വത്തിൽ വിവിധ രൂപതകൾക്ക് വെബ്സൈറ്റുകൾ, സോഫ്റ്റ്വെയർ എന്നിവ നിർമ്മിച്ചു നൽകുന്നു സീറോ മലബാർ സഭയിലെ യുവജനങ്ങൾക്ക് അനുയോജ്യരായ പങ്കാളികളെ കണ്ടെത്തുവാനായി ഇന്റർനെറ്റ് മിഷന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സംരംഭമായ സീറോ മലബാർ മാട്രിമണി നെറ്റ്വർക്ക് 17 രൂപതകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു സീറോ മലബാർ സഭയിലെ പ്രേഷിത പ്രവർത്തനങ്ങളെ വിശ്വാസികളുടെ സാമ്പത്തിക സഹായ സഹകരണത്തോടെ ത്വരിതപ്പെടുത്തുവാൻ ASS സീറോ മലബാർ സഭയുടെ രൂപതകളില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവാസികളായി കഴിയുന്ന വിശ്വാസികളായവരുടെ അജപാലന കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനായി അപ്പസ്തോലിക് വിസിറ്റേറ്റേഴ്സ് സീറോ മലബാർ സഭയും വത്തിക്കാൻ കാര്യാലയവുമായുള്ള ബന്ധം എളുപ്പമാക്കാൻ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രതിനിധിയായി പ്രൊക്യൂറേറ്റർ സഭയിലെ എല്ലാ മെത്രാന്മാരും വൈദികരുടെയും സന്യസ്തരുടെയും അൽമാരുടെയും പ്രതിനിധികളും സംയുക്തമായി സമ്മേളിക്കുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി സീറോ മലബാർ സഭയ്ക്ക് ഇന്ന് 3 വിശുദ്ധരും 3 വാഴ്ത്തപ്പെട്ടവരും 5 ധന്യപദവിയിലുള്ളവരും 11 ദൈവദാസരുമുണ്ട് സഭയിലെ വിശുദ്ധരുടെ നാമകരണ നടപടികൾ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് രൂപതാതലത്തിൽ നടക്കുന്ന നടപടിക്രമങ്ങളെ സഭാതലത്തിൽ ഏകോപിപ്പിക്കുന്നതിനായി സഭയ്ക്ക്
പൊതുവായി ഒരു പോസ്റ്റുലേറ്റർ ജനറൽ ഉണ്ട്. സിറോ മലബാർ സഭയുടെ തനതായ പാരമ്പര്യത്തിലും പൈതൃകത്തിലും വൈദികർക്ക് ചിട്ടയായ പരിശീലനം നൽകുന്നതിനായി സിറോ മലബാർ സിനഡിന്റെ കീഴിൽ നാല് സെമിനാരികൾ പ്രവർത്തിക്കുന്നു. സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി മംഗലപ്പുഴ, സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരി വടവാതൂർ, ഗുഡ് ഷെപ്പേർഡ് സെമിനാരി കുന്നോത്ത്. സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിനായി സിനഡ് ഏറ്റെടുത്ത സത്ന സെമിനാരി. മിഷനെ അറിയുവാൻ മിഷനെ സ്നേഹിക്കുക എന്ന ലക്ഷ്യത്തോടെ 2011 ഓഗസ്റ്റ് മുതൽ 2012 ഓഗസ്റ്റ് വരെ സിറോ മലബാർ സഭ മിഷൻ ഇയറായി ആചരിച്ചു. ജൂലൈ 3 സിറോ മലബാർ സഭാദിനമായി ആഘോഷിക്കുന്നു. സിറോ മലബാർ സഭയിലെ വിവിധ രൂപതകളിൽ നിന്ന് പ്രതിനിധികളെത്തി മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ സഭാദിനം ആഘോഷിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയിലെ 23 സ്വയാധികാര സഭകളിലൊന്നായ സിറോ മലബാർ സഭയ്ക്ക് ഇന്ന് ലോകമെമ്പാടുമായി 35 രൂപതകളും 2 അപ്പസ്തോലിക് വിസിറ്റേഷനുകളുമുണ്ട്. ഇതിൽ കേരളത്തിനുള്ളിൽ 13 രൂപതകളും കേരളത്തിന് പുറത്ത് 18 രൂപതകളും ഇന്ത്യക്ക് പുറത്ത് 4 രൂപതകളും 63 മെത്രാൻമാർ, 4,400 രൂപത വൈദികർ, 4,500 സന്യാസ വൈദികർ, 36,000 സന്യാസിനികൾ, 260 റിലീജിയസ് ബ്രദേഴ്സ്, 3,000 ഇടവകകൾ, 550 മിഷൻ സ്റ്റേഷനുകൾ, 2,000 ജീവകാരുണ്യ സ്ഥാപനങ്ങൾ, 4,000 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുമുണ്ട്. സിറോ മലബാർ സഭയിൽ 50,000 വിശ്വാസികളുണ്ട്. ഇതിൽ 6,00,000 വിശ്വാസികൾ പ്രവാസികളാണ്. അജപാലനപരമായ നിരവധി പരിമിതികളുണ്ടെങ്കിലും ഇന്ന് ക്രൈസ്തവ ലോകത്ത് ഊർജ്ജസ്വലമായും അതിവേഗത്തിലും വളർന്നുകൊണ്ടിരിക്കുന്ന പൗരസ്ത്യ സഭയാണ് സിറോ മലബാർ സഭ. എല്ലാവരുടെയും ഹൃദയങ്ങളിൽ സിറോ മലബാർ സഭയുടെ പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള തീക്ഷ്ണത ജ്വലിക്കട്ടെ. വളരെ മനോഹരമായിട്ടുള്ള ആ വീഡിയോ നമ്മൾ കണ്ടുകഴിഞ്ഞു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ 6 ആഴ്ചകളായി, പ്രത്യേകിച്ച് 5 ആഴ്ചകളായി സിറോ മലബാർ സഭയുടെ ചരിത്രം, പ്രത്യേകിച്ച് ഭാരതത്തിലുള്ള നസ്രാണി സഭയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. എല്ലാവരും ഈ ക്ലാസ് ശ്രദ്ധിച്ചു എന്നാണ് ചിന്തിക്കുക. നമുക്ക് നന്നായിട്ട് ഈ ക്ലാസ്സുകളിലൂടെ കടന്നു പോകാം. അങ്ങനെ സിറോ മലബാർ സഭയെ സ്നേഹിക്കുന്ന, സിറോ മലബാർ സഭയിലെ ഒരു നല്ല വിശ്വാസിയായിട്ട് ജീവിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് കരങ്ങൾ കൂപ്പിപ്പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. കാരുണ്യവാനായ ഈശോയെ, കഴിഞ്ഞ ആഴ്ചകളിലൂടെ ഭാരതത്തിലുള്ള നസ്രാണി സഭയുടെ ചരിത്രം പഠിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുകയായിരുന്നു. ഈശോയെ, ഒത്തിരിയേറെ പ്രതിസന്ധികളോടെയാണ് ഞങ്ങളുടെ സഭ കടന്നുപോയത്. എന്നിട്ടും വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളുടെ പൂർവികർ പരിശ്രമിച്ചു. ഈശോയെ, നിൻ്റെ ശിഷ്യന്മാരെ നീ ഭരമേൽപ്പിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്വമുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് നിൻ്റെ ശിഷ്യന്മാരെ നീ ഭരമേൽപ്പിച്ചത്. ഈശോയെ, സിറോ മലബാർ സഭയിലെ ഒരു വിശ്വാസിയായി ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുകയാണ്, എൻ്റെ വാക്കിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ ഇടപെടലിലൂടെ ഇന്നും അനേകരെ ഈശോയെ തിരിച്ചറിയണം. ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, എൻ്റെ വാക്കുകളിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ അനേകരെ ഈശോയിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കണമേ. എല്ലാവർക്കും മാതൃകയായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.